കേരള പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മീര അരുൺ. ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിച്ചിട്ട് വേണം ക്ലാസ്സിലേക്ക് കടക്കാൻ. പ്ലസ് ടു ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷകൾ, എൽ ഡി സിയുടെ മെയിൻ പരീക്ഷ അല്ലെങ്കിൽ എൽ ജി എസ് പരീക്ഷകളൊക്കെ എഴുതുന്നവരാണ് ഈ ക്ലാസ്സുകളെല്ലാം കാണുന്നവർ. അപ്പോൾ ഒത്തിരി പേരെനിക്ക് കംപ്ലൈൻ്റായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ വീഡിയോ ക്ലാസ്സുകൾ ഇടുമ്പോൾ അതിന് വ്യൂ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് നമ്മളൊരു ക്ലാസ് വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒത്തിരി പുറമേ നിന്നുള്ള കാര്യങ്ങൾ വായിച്ചിട്ടും ഒക്കെയാണ് നമ്മൾ ക്ലാസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഇപ്പോൾ എൽ ഡി സി എക്സാം പോലെയല്ല, കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഭരണഘടനയൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ എഫേർട്ട് എടുത്ത് തയ്യാറാക്കുന്നതാണ് ഓരോ വീഡിയോ ക്ലാസ്സുകളും. അപ്പോൾ അത് മുഴുവനായിട്ടും പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ നമ്മുടെ ഈ ക്ലാസ്സുകൾ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതൊരു റിവിഷനായിട്ട് ഇപ്പോൾ മറ്റുള്ള ക്ലാസ്സുകളാണ് കണ്ടുപഠിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് റാങ്ക് ഫയലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഒരു റിവിഷനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രിയാമ്പിളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒത്തിരി പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. പ്രിയാമ്പിൾ, പ്രിയാമ്പിൾ എന്നാൽ ഭരണഘടനയുടെ ആമുഖമാണ്. ഭരണഘടനയുടെ ആമുഖത്തെയാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് അല്ലേ. പ്രീഫേസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ആമുഖത്തെയാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിയണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഒരു 8-point ഒബ്ജക്റ്റീവ് റെസല്യൂഷനാണ്. അതായത് ഒരു 8-ഇന പ്രമേയം. അത് അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് അല്ലേ. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഭരണഘടന നിർമ്മാണ സഭ ഉണ്ടാക്കിയ സമയത്ത്, ഭരണഘടനയുടെ അതിനുവേണ്ടിയുള്ള ഡിസ്കഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു ഒരു 8-ഇന പ്രമേയം, അതായത് 8 points അടങ്ങുന്ന ഒരു പ്രമേയം, ഒരു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ, അല്ലെങ്കിൽ ഈ ഭരണഘടനയിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഭരണഘടനയിലൂടെ നമ്മളുടെ ഉദ്ദേശം അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിൻ്റെ മൈൻഡ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, അവരുടെ ഉദ്ദേശങ്ങൾ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു 8-ഇന പ്രമേയം ആര് തയ്യാറാക്കി? ജവഹർലാൽ നെഹ്റു തയ്യാറാക്കി. ആ 8-ഇന പ്രമേയം, ആ ഒബ്ജക്റ്റീവ് റെസല്യൂഷനാണ് പിന്നീട് ഭരണഘടനയുടെ പ്രീആംബിൾ എന്ന പേരിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ ആ 8-ഇന പ്രമേയത്തിൽ പറയുന്ന 8 points ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ അതിനുള്ളിൽ തന്നെ ഉണ്ട്. എന്തൊക്കെയാണ് ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്താണ്, എല്ലാവരും നിയമത്തിന് മുൻപിൽ തുല്യരായിരിക്കും, അല്ലെങ്കിൽ സോവെറിനിറ്റി, പരമാധികാരം ജനങ്ങൾക്കായിരിക്കും, അതുപോലെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിരിക്കും, അതായത് ഫെഡറൽ നേച്ചറുള്ള ഒരു ഒരു സ്റ്റേറ്റ്സ്, സ്റ്റേറ്റുകളുടെ ഒരു ഒരു കൂട്ടായ്മയായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഒബ്ജക്റ്റീവിൽ പറയുന്നത്. അതുപോലെ സെക്യുലാരിസം, ഇന്ത്യ ഒരു സെക്യുലാർ ആയിട്ടുള്ളൊരു കൺട്രി ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. ഏതായാലും ആ ഒബ്ജക്റ്റീവ് റെസല്യൂഷനാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രീആംബിളായിട്ട് മാറിയതെന്ന് ഓർക്കുക. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച 8-ഇന പ്രമേയം. ഓക്കെ, അതെന്നാണ് അവതരിപ്പിക്കുന്നത്? ഡിസംബർ 13, 1946 ഈ ഒരു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അത് പാസ്സാവുന്ന ഡേറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്, ജനുവരി 22, 1947. ഓക്കെ, ജനുവരി 22, 1947 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡേറ്റ്. ജനുവരി 22, 1947 ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ പാസ്സാവുന്നതും അത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായി തീരുന്നതും. ഓക്കെ, അത് ഓർക്കുക. ഈ ഡേറ്റ് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ വേറൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 26 നവംബർ 1949. 26 നവംബർ 1949 പ്രത്യേകത എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യപ്പെട്ട തീയതിയാണല്ലേ. ഭരണഘടനയുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള 11 സമ്മേളനങ്ങൾ നടന്നപ്പോൾ ആ 11 സമ്മേളനങ്ങളിലെ അവസാനത്തെ സമ്മേളനം അവസാനിച്ച ദിവസമാണിത്, 26 നവംബർ 1949. നമ്മുടെ ഭരണഘടന നമ്മുടെ ഇന്ത്യക്കാരുടേതായിട്ട് അഡോപ്റ്റ് ചെയ്യപ്പെട്ട ഡേറ്റാണ് 26 നവംബർ 1949. ഈ നവംബർ 26 തന്നെയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിലുള്ള ഡേറ്റ്. അതായത് നിങ്ങൾക്ക് പ്രിയാമ്പിൾ ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം, നമ്മൾ നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ, SERP പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ തുടങ്ങുന്നത്.
അതിൽ ആ പ്രിയാമ്പിളിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ഓൺ ദ ഡേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റ്, അതായത് ആമുഖത്തിലുള്ള സൂചിപ്പിച്ചിരിക്കുന്ന ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ 26 നവംബർ 1949 പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇതെവിടെ നിന്നാണ് ഈ ഒരു ആശയം? സാധാരണ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളും നമ്മൾ കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്നുമാണ് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു പ്രിയാമ്പിൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് ഒരു പ്രിയാമ്പിൾ വേണമെന്നുള്ള ഒരു ആശയം നമ്മൾ കടം കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോറോഡ് ഐഡിയാസ്, അതായത് കടം വാങ്ങിയ ആശയങ്ങളുടെ ഒക്കെ വേണ്ടി ഞാനൊരു നല്ല ഒരു സൂപ്പർ കോഡ് നിങ്ങൾക്ക് ഒരു ഒത്തിരി നിങ്ങൾക്ക് പഠിക്കാനത് യൂസ്ഫുൾ ആവും. കോഡ് ഉപയോഗിച്ചിട്ടുള്ളൊരു ക്ലാസ് ഉണ്ട്, അത് സജസ്റ്റ് ചെയ്യാൻ ഇവിടെ അത് കാണാൻ മറക്കരുത്. എക്സാമിന് പോകുന്നതിന് മുമ്പ്, പ്രിലിമിനറിക്ക് പോകുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് അത് കണ്ടിട്ട് പോവുക. ഓക്കെ, ഇനി അമേരിക്കയിൽ നിന്നുമാണ് നമ്മളിത് കടമെടുത്തതെന്ന് ഓർക്കുക. നോക്കൂ, ഈ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഒത്തിരി കേസുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതായത് പ്രിയാമ്പിൾ നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗമാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയിലുള്ള ഏത് നിയമങ്ങളാണെങ്കിലും നമുക്കതിനെ അമെൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെൻറ്റിനുണ്ട് അല്ലേ. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും വിഭജനം നടന്ന സമയത്ത് ഒരുപാട് അതിർത്തി പ്രദേശങ്ങൾ അല്ലെങ്കിൽ താനങ്ങൾ രൂപീകരിച്ചിരുന്നു. അതായത് ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേട്ടിരിക്കുക, ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ. അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്ന ആ ഒരു സമയത്ത് ഇന്ത്യയുടേതാണോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെതാണോ എന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത ഒത്തിരി പ്രദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ജീവിച്ചിരുന്ന ആളുകൾക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് അതിർത്തി തർക്കങ്ങളും മറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കേസുകളെല്ലാം പരിഗണിക്കപ്പെടേണ്ടത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കേസാണ് ബരുബാരി യൂണിയൻ കേസ് എന്ന് പറഞ്ഞിട്ടൊരു കേസ്. അത് ഒരു ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടൊരു കേസാണ്. അപ്പോൾ ആ ഒരു കേസിൽ വിധി വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധിയാണ് വന്നത്. ഓക്കെ, ഭരണഘടനയുടെ ഭാഗമല്ല, അപ്പോൾ അതുകൊണ്ട് അതിനകത്തുള്ള അമെൻമെൻസിനെ കുറിച്ച് ഉള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആ ഒരു കേസ്. ഏതായാലും ആ ഒരു കേസിൻ്റെ വിധി വന്നത് നമ്മുടെ പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ 1960 ആ ബരുബാരി യൂണിയൻ കേസ് വന്നത്. ബരുബാരി യൂണിയൻ കേസ് അത് പഞ്ചാബിലാണ്, പഞ്ചാബിലുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ബരുബാരി യൂണിയൻ കേസിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല പ്രിയാമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിധി വന്നത്. 1960 ഡേറ്റ്, ആ ഒരു വർഷം ഓർക്കുക, 1960. എന്നാൽ പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ 1973 കേശവാനന്ദ ഭാരതി, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഒരു രക്ഷകൻ എന്ന് വിളിക്കാവുന്ന വ്യക്തിത്വമാണ് കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത്. അദ്ദേഹവും നമ്മുടെ കേരള സ്റ്റേറ്റുമായിട്ടുള്ള ഒരു അതിർത്തി പ്രശ്നം, അതായത് ഇടനീർ മടം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ അടുത്ത് ഒരു സെപ്റ്റംബർ 6, 2020 ഈ കേശവാനന്ദ ഭാരതി അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഏതായാലും കേശവാനന്ദ ഭാരതിയും നമ്മുടെ കേരള സ്റ്റേറ്റും തമ്മിലുള്ള ഒരു അതിർത്തി തർക്കം, സ്ഥല പ്രശ്നം, ഒരു കേസ് വന്നപ്പോൾ വീണ്ടും നമ്മുടെ ജൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ജഡ്ജിമാർക്ക് വീണ്ടും ആ ഒരു വിധി തിരുത്തി എഴുതേണ്ടി വന്നു. പ്രിയാമ്പിൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് ആ വിധി തിരുത്തേണ്ടി വന്നു. അപ്പോൾ ആ കേസ് പറയാൻ പോയ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആ ബരുബാരി യൂണിയൻ കേസും കേശവാനന്ദ ഭാരതി കേസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന് മറ്റൊരു വീഡിയോ ക്ലാസ് ഉണ്ട്, അത് ഞാനിവിടെ സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ അത് കേട്ട് നോക്കുക. നമുക്ക് സമയക്കുറവ് കൊണ്ടാണ് പറയാൻ പോകുന്നത്. ഏതായാലും കേശവാനന്ദ ഭാരതി കേസ് മൂലമാണ് ഈ പ്രിയാമ്പിൾ, ആമുഖം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്നും Article 368 ഉപയോഗിച്ചുകൊണ്ട്, Article 368 നിങ്ങൾക്കറിയാം അത് അമെൻമെൻറ്റുകളാണ് അല്ലേ, ഭേദഗതിയാണ്, ഭേദഗതി. അപ്പോൾ ഈ ഭേദഗതി വരുത്താനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിനുണ്ട് എന്നും തെളിയിക്കപ്പെടുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ പറയുന്ന ആമുഖത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഭേദഗതി നമ്മൾ വരുത്തി എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ എന്ത് തകരാൻ പാടില്ല. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ, അതായത് നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാന ആശയം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന ചില അടിസ്ഥാന ആശയങ്ങളുണ്ട്. ഈ അടിസ്ഥാന ആശയങ്ങൾക്കൊന്നും ഒരു ചേഞ്ചും വരുത്താതെ വേണം എന്ത് സംഭവിക്കാൻ, ഈ അമെൻമെൻറ്റ് വരുത്താൻ എന്നാണ് കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധി വന്നത്. ഓക്കെ, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു വിധിയായിരുന്നു അത്. ഏതായാലും ഓർത്തിരിക്കുക, പ്രിയാമ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസ് വേഴ്സസ് കേരള, കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കേസിലായിരുന്നു. അത് 1973 എന്നും ഓർക്കണം.
അതുപ്രകാരം ആർട്ടിക്കിൾ 368 ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 368 ഉപയോഗിച്ചുകൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആമുഖത്തിൽ മാറ്റം വരുത്താൻ കഴിയും. പക്ഷേ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, അതായത് അടിസ്ഥാന രൂപത്തിൽ മാറ്റം വരാൻ പാടില്ല. അപ്പോൾ എന്താണ് അടിസ്ഥാന ആശയങ്ങൾ? നമ്മുടെ പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന ആശയങ്ങൾ ഏതൊക്കെയാണ്? പരമാധികാരം, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്, പിന്നെ ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു ആശയം കൂടിയുണ്ട്. ഓർക്കുക ഏതൊക്കെ ആശയങ്ങളാണ്. നമ്മുടെ പ്രിയാമ്പിൾ പറയുന്നത്, ആമുഖത്തിൽ പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര, അതായത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്നാണ് അല്ലേ. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. മലയാളത്തിൽ പറയുമ്പോൾ അത് പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്നാണ് പറയുന്നത്. പ്രിയാമ്പിൾ അങ്ങനെയാണ് അല്ലെ, പ്രിയാമ്പിൾ അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമാണെന്ന് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഓർക്കുക, ഈ പരമാധികാരം എന്ന് പറയുന്നത്, സോവറിനിറ്റി എന്ന് പറയുന്നത് ആരുടെ കൈകളിലാണ്? ജനങ്ങളുടെ കൈയിലാണ്. ജനങ്ങളാണ് പരമാധികാരത്തിനുടമകൾ അല്ലേ. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ആയതുകൊണ്ട് നമ്മൾ അഞ്ച് വർഷം കൂടുമ്പോൾ നമ്മുടെ ആ പരമാധികാരം ഉപയോഗിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പരമാധികാരം, സോഷ്യലിസ്റ്റ്, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സോഷ്യലിസ്റ്റ് അതുപോലെ മതേതരത്വം, അതായത് സോഷ്യലിസവും ഈ സെക്യുലറിസം അതുപോലെ തന്നെ ഇൻ്റഗ്രിറ്റി, ഈ മൂന്ന് വാക്കുകൾ എവിടെ ഇല്ലായിരുന്നു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കപ്പെടുമ്പോൾ ആ മൂന്ന് വാക്കുകളും നമ്മുടെ പ്രിയാമ്പിളിൽ ഇല്ലായിരുന്നു. അതിനുശേഷം ഒത്തിരി നാളുകൾക്ക് ശേഷം 1976, അതായത് നിരന്തരം ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗോലക്നാഥ് കേസ്, മിനർവ മിൽസ് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലുള്ള ഒത്തിരി കേസുകളുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാത്തതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഏതായാലും 1976 42nd അമെൻമെൻറ്റ്, അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന 42nd അമെൻമെൻറ്റ്, ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ പറയുന്ന മൂന്ന് വാക്കുകളും, സോഷ്യലിസ്റ്റ്, മതേതരത്വം, അതുപോലെ തന്നെ ഇൻ്റഗ്രിറ്റി, ഈ പറയുന്ന മൂന്ന് വാക്കുകളും നമ്മുടെ ഇതിൽ, നമ്മുടെ പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർക്കപ്പെടുകയായിരുന്നു. അത് പ്രത്യേകം ഓർത്തിരിക്കണം. ഓക്കെ, ഇനി ഏതായാലും ജവഹർലാൽ നെഹ്റുവാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം കൊണ്ടുവന്ന എട്ടിന് പ്രമേയമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ആർക്കിടെക്റ്റ് ഓഫ് ദ പ്രിയാമ്പിൾ, അല്ലെങ്കിൽ ശില്പി, നമ്മുടെ ഭരണഘടനാ ആമുഖത്തിൻ്റെ ശില്പി എന്ന് വിളിക്കുന്നത് ആരെയാണ്? നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെയാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഇപ്പം നമ്മൾ പരിപാടി കേസ് പറഞ്ഞു, കേശവാനന്ദ ഭേദഗതി കേസ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഭാഗമല്ല ഭാഗമാണ്. ഇപ്പം നോട്ട് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ തന്നെ നോട്ട് തയ്യാറാക്കി വെക്കുക, പെട്ടെന്നൊന്ന് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ തന്നെ നോട്ട് തയ്യാറാക്കി വെക്കുക. ഇനി ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇനി നമ്മുടെ ഈ ഒരു പ്രിയാമ്പിളിനെ കുറേ ആളുകൾ നമ്മുടെ പ്രിയാമ്പിൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ചോദ്യമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. കെ എം മുൻഷി, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, രാഷ്ട്രീയ ജാതകം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഒരു പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പറഞ്ഞത് വ്യക്തിയാണ്. രാഷ്ട്രീയ ജാതകം, അതായത് നമ്മുടെ പ്രിയാമ്പിൾ ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ ജാതകമാണ് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് കെ എം മുൻഷി, ഭാരതീയ വിദ്യാഭവനൊക്കെ സ്ഥാപിച്ച കെ എം മുൻഷി. പിന്നെ ഇത് തിരിച്ചറിയൽ കാർഡാണ്, നമ്മുടെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് എന്ന് പറഞ്ഞ ആളാണ് എൻ എ പൽക്കിവാല. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം. ഈ എൻ എ പൽക്കിവാല എന്ന് പറയുന്ന ആള്, അദ്ദേഹം വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഒരു ജൂറിസ്റ്റാണ്, ഒരു അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം ആണ് ഈ കേശവാനന്ദ ഭാരതി കേസിൽ വന്നിട്ടുള്ള വ്യക്തിയാണ് എൻ എ പൽക്കിവാല. ഓക്കെ, അപ്പോൾ പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് റീകൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജികളും മറ്റും വന്നപ്പോൾ അതിനെതിരെ ഒരുപാട് പോരാടിയ വ്യക്തിയാണ് എൻ എ പൽക്കിവാല എന്ന് പറയുന്നത്. ഓക്കെ, നാനാ ബോയ് പൽക്കിവാല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. ഏതായാലും എൻ എ പൽക്കിവാലയാണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് പറഞ്ഞത്. ഓർക്കുക, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് പറഞ്ഞത് എൻ എ പൽക്കിവാല. പിന്നെ ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. അപ്പോൾ അത് ഓർത്തിരിക്കണം. താക്കോൽ, ബാർക്കർ, നിങ്ങൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കുക. താക്കോൽ അതുപോലെ ബാർക്കർ, അതൊന്ന് കണക്ട് ചെയ്തിട്ട് വേണം ഓർക്കാൻ. ഓക്കെ, താക്കോൽ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞത് ആരാണ്? ഠാക്കൂർ ദാസ് ഭാർഗവാണ്. ഹൃദയവും ആത്മാവ് എന്ന് പറഞ്ഞത് ആരാണ്? ഠാക്കൂർ ദാസ് ഭാർഗവ്. ആ ആത്മാവ് എന്നുള്ളതിൽ എന്തുണ്ട്? ഭാർഗവ് എന്നുണ്ട്.
അപ്പം ഇത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാൻ വഴിയുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക, ഈ ആത്മാവ് എന്ന് പറയുന്നതിൽ എന്തുണ്ട്? ഭാർഗവ് എന്നുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പം ഹൃദയവും ആത്മാവ് എന്ന് പറഞ്ഞത് ആരാണ്? ഠാക്കൂർ ദാസ് ഭാർഗവാണ്. ഏണസ്റ്റ് ബാർക്കറാണ് താക്കോൽ എന്ന് പറഞ്ഞത്. ഓക്കെ, എന്നെ പൽക്കിവാല എന്ന് പറഞ്ഞു, തിരിച്ചറിയൽ കാർഡാണെന്ന് പറഞ്ഞു. കെ മുൻഷി എന്ന് പറഞ്ഞു, രാഷ്ട്രീയ ജാതകം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പറഞ്ഞു. ഇനി ജവഹർലാൽ നെഹ്റു എന്താണ് പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു നമ്മുടെ ആമുഖത്തെക്കുറിച്ച്, ജവഹർലാൽ നെഹ്റുവാണ് ഈ ഒരു പ്രിയാമ്പിൾ തയ്യാറാക്കിയത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് ആ ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭരണഘടനയുടെ ആത്മാവും താക്കോലും. അപ്പോൾ ഈ ഇത് ഓർക്കുക കണ്ടോ, ഇവിടെ ആത്മാവ് എന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ, കണ്ടോ, ഹൃദയവും ആത്മാവും എന്നാണെങ്കിൽ ഠാക്കൂർദാസ് ഭാർഗവ് വരുന്നു, താക്കോൽ മാത്രമാണെങ്കിൽ ഏണസ്റ്റ് ബാർക്കർ വരുന്നു. ഇനി നിങ്ങളപ്പോൾ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ, ആത്മാവ് താക്കോൽ ഇത് രണ്ടും കൂടിയാണ്. അപ്പോൾ പ്രിയാമ്പിളിൻ്റെ ക്ലാസ്, പ്രിയാമ്പിളിനെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാം, വിതൗട്ട് ചേഞ്ചിങ് ദ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ, അടിസ്ഥാന ആശയങ്ങൾക്ക് മാറ്റം വരുത്താതെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രിയാമ്പിളിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. പ്രിയാമ്പിൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ ഡേറ്റുകളും പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സിറ്റിസൺഷിപ്പും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റുമാണ്. അപ്പോൾ ആ വീഡിയോ ക്ലാസ്സുകൾ കൂടി കാണുക. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് എല്ലാവർക്കും ഈ പ്രിയാമ്പിളിൽ നിന്നുള്ള ചോദ്യങ്ങൾ എഴുതാൻ കഴിയട്ടെ. അത് ഒന്നുകൂടി ഒരു നോട്ട് ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോകാൻ, നോട്ട് സെപ്പറേറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.